ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്യൂ ഡ്രോപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാനും പിന്നെ നമ്മുടെ NMBA രജിസ്ട്രേഷനുള്ള ബാക്കി പ്രോസസ്, അതായത് ബാക്കി സ്റ്റെപ്പുകളെ കുറിച്ച് ഒന്ന് പറയാനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സന്തോഷവാർത്ത എന്താണെന്ന് പറയാം. എനിക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടിയ NMBAയിൽ നിന്ന് June 7, അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളറിഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ചാനലിൽ ഡ്യൂ ഡ്രോപ്സ് ചാനലിന് 100K സബ്സ്ക്രൈബേഴ്സ്, 100,000 സബ്സ്ക്രൈബേഴ്സ് ആയതിനെ തുടർന്ന് യൂട്യൂബ് ചാനൽ നമുക്കൊരു അവാർഡ് തന്ന സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആയിരുന്നു June 7 അന്ന് ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് NMBAയിൽ നിന്നൊരു മെയിൽ വന്നത്. അപ്പോൾ അതിൽ ഡിസിഷൻ ലെറ്ററും അതുപോലെ CRC ഫോമും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഡിസിഷൻ ലെറ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡിസിഷൻ ലെറ്റർ കിട്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തവരുണ്ട്, പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് കൊടുത്ത് പ്രോസസ്സിംഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു സഹായമാകും എന്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ വിചാരിക്കുന്നു. അപ്പം ഞാൻ ആപ്ലിക്കേഷൻ പായ്ക്ക് അയച്ചത്, ഞാൻ നാട്ടിൽ വന്നത് February ending ആണ്. അപ്പം ഞാൻ March 2 ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൗൺസിലിൽ പോയത്. March 3 കർണാടക നഴ്സിംഗ് കൗൺസിലിൽ പോയത്. കർണാടക നഴ്സിംഗ് കൗൺസിൽ ഞാൻ റിന്യൂവലിനായിരുന്നു കേട്ടോ പോയത്. അന്ന് തന്നെ ഞാൻ ബാംഗ്ലൂരിന്റെ കോളേജിൽ പോയി, പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ March 2, 3 കൂടി ഒരുവിധം എല്ലാ പരിപാടികളും, നാട്ടിൽ നിന്ന് വേണ്ട എംപ്ലോയീസ് റെഫറൻസ് CCPS, പിന്നെ എന്താ കോളേജിൽ നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു 2 കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവരെല്ലാം ആ ഒരു 1 തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ടേക്ക് NMBAക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 1 അല്ലെങ്കിൽ March 30 എല്ലാ സാധനവും ഇവിടെ എത്തി. അപ്പൊ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുൻപ്, അതായത് February 25 ഞാൻ ഇവിടുന്ന് കയറുന്നത്. അന്നേരത്തേക്ക് ഞാൻ സെക്ഷൻ 1 ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്ഷൻ 1 February 20 ഞാൻ പോയതിന് ശേഷം ഇവിടെ വെച്ചാണ് പോസ്റ്റ് ചെയ്തത്. February 26 പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതും ഇവിടെ അടുത്തായതുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ അവിടെ കിട്ടും. അപ്പൊ അങ്ങനെ March 30 എന്റെ എല്ലാ ഡോക്യുമെന്റ്സും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രാക്ക് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയായിരുന്നു ഇവിടെ എത്തിയെന്നുള്ളത്. പക്ഷേ NMBAയുടെ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൈ അക്കൗണ്ടിൽ NMBAയുടെ സ്റ്റാറ്റസ് കാണിച്ചത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. പിന്നെ ഞാൻ തിരിച്ച് ഇവിടെ വന്നത് March 22, 23 അപ്പൊ ഞാൻ വന്നതിന് ശേഷം 25 ഒരു മെയിൽ അയച്ചു NMBAക്ക്, അതായത് എന്റെ CCPS, കർണാടക CCPS വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതിലിങ്ങനെ ഡിലേ ആകും, ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, അവർ എനിക്ക് റിപ്ലൈ തന്നത് ഇങ്ങനെയാണ്, ഡോണ്ട് വറി അബൌട്ട് ദ ബോർഡർ ലൈൻ, യു ക്യാൻ സെൻഡ് ഇറ്റ് വെൻ ഇറ്റ് ഈസ് സേഫ് ടു ഡു സോ. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്കൊരു സമാധാനമായി, അവരങ്ങനെ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ ഒരു ഇമെയിൽ കിട്ടേണ്ട പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് April 30 എല്ലാ ഡോക്യുമെന്റ്സ് ഇവിടെ എത്തി. പിന്നീട് എനിക്ക് തോന്നുന്നു കുറെ നാളത്തേക്ക് തന്നെ എല്ലാം നോ ഡിവിഷൻ ഫൗണ്ട് എന്ന ഒരു സ്റ്റാറ്റസ് തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെ April 20, അത് 20 ഞാൻ കാണുന്നത് അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. April 20 കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയ് കഴിഞ്ഞ് June 7 എനിക്ക് DL മെയിലാണ് വന്നത്. അപ്പൊ പലരും ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നേരത്ത് പല സംശയങ്ങളുണ്ട് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ. അപ്പോ ഞാൻ കൊടുത്ത ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ സെക്ഷൻ 1 കൂടെ കൊടുത്തത് പാസ്പോർട്ടിന്റെ കോപ്പി, സർട്ടിഫൈഡ് കോപ്പി. ഇവിടുത്തെ സർട്ടിഫൈഡ് കോപ്പി എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി, ഇവിടുത്തെ ഗാർഡാന്നാണ് പോലീസിനെ പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരുടെ ഒരു സീലും സൈനുമാണ് ഇവിടുത്തെ സർട്ടിഫൈഡ് കോപ്പി, സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്തു കൊടുത്തു. പക്ഷെ നാട്ടിലെല്ലാവരും നോട്ടറി അറ്റസ്റ്റേഷൻ ആണ് ചെയ്യുന്നത്, റെഡ് സീല് വെച്ചിട്ടുള്ളത്. ചിലർ പറയുന്നു റെഡ് സീൽ ഇല്ലെങ്കിലും സാധാരണ സീലാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ചിലരോട് ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, അതുപോലെ മാരീഡ് ആണെങ്കിൽ മാരീഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എന്നോട് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ, NMBA അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ആപ്ലിക്കേഷനിൽ അതൊന്നും പറയുന്നില്ല, നമ്മുടെ ഒരു ID പറയുന്നത്, പാസ്പോർട്ടാണ് പറയുന്നത്. പാസ്പോർട്ട് ഇല്ലെങ്കിലാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പേരിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനുള്ള അഡീഷണൽ പ്രൂഫൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാസ്പോർട്ട് മാത്രം കൊടുത്തിട്ട് അവർ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഡോക്യുമെന്റ്സ് അസസ്മെന്റ് നടത്തുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നാണെങ്കിൽ, അത് ഓരോരുത്തർക്കും ഓരോരോ മെന്റാലിറ്റി ആണല്ലോ, അപ്പൊ അവർക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്നാണെങ്കിൽ അവർ കൂടുതലായിട്ട് ഇങ്ങനെ ഡോക്യുമെന്റ്സ് ചോദിക്കും. ചിലർക്ക് ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, പാസ്പോർട്ടിന്റെ കോപ്പി മാത്രം മതിയാവും. അപ്പൊ അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ NMBA രജിസ്ട്രേഷൻ 5 ആണ് അവർ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വസ്റ്റ്, NMBA പായ്ക്കിന്റെ റിക്വസ്റ്റ് അയക്കുന്നത്. അപ്പൊ റിക്വസ്റ്റ് ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് പലർക്കും അയക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുന്നുണ്ട്. ഓൺലൈൻ സർവീസുകൾ ഒരിക്കലും NMBA അംഗീകരിക്കില്ല.
റിക്വസ്റ്റ് ആണെങ്കിലും അതുപോലെ എൻ എം ബി പാക്കിലാണെങ്കിലും ഒരു സാധനം പോലും ഓൺലൈനിലോ ഇമെയിലായിട്ടോ അങ്ങനെ ഒരു ഓൺലൈൻ സർവീസുകളും എൻ എം ബി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ റിക്വസ്റ്റ് ആണെങ്കിലും നമ്മൾ പോസ്റ്റ് വഴി സെൻഡ് ചെയ്യണം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ പാക്കിന്റെ ഒരു 350 യൂറോ അതിനകത്ത് നിന്ന് ഡിഡക്ട് ആവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ജി ഡി പി ആറിന്റെ ഒരു പോളിസി ഉള്ളതുകൊണ്ട് അവരൊരിക്കലും അത് ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി സെൻഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പായ്ക്കാണെങ്കിലും പോസ്റ്റ് വഴി അല്ലെങ്കിൽ കൊറിയർ വഴി ഒക്കെ മാത്രമേ ഇങ്ങോട്ടേക്ക് അയച്ചാലേ ഇവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ നഴ്സിംഗ് കൗൺസിലുകളിലൊക്കെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പോസ്റ്റ് സർവീസുകളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടൊക്കെ ഓൺലൈൻ, എനിക്ക് തോന്നുന്നു സൗദിയോ ദുബായോ ഗൾഫ് കൺട്രീസിലൊക്കെ ഏതൊരു നഴ്സിംഗ് കൗൺസിലും അവർ ഓൺലൈൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. സി സി പി എസും വെരിഫിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ എംപ്ലോയീസ് റെഫറൻസ് ഹോസ്പിറ്റലുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്താലും എൻ എം ബിക്ക് അയച്ചിട്ടും കാര്യമില്ല, അവരത് സ്വീകരിക്കത്തില്ല. അപ്പൊ നമ്മളത് പോസ്റ്റ് വഴി തന്നെ അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് എപ്പം പോസ്റ്റിലൊക്കെ അവൈലബിൾ ആണോ അല്ലെങ്കിൽ എപ്പം ഈ പറഞ്ഞ കൗൺസിലുകൾ അത് ചെയ്യുന്നു അപ്പൊ മാത്രം നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. ഇതുവരെയും ഇന്നുവരെയും ഓൺലൈനിന്റെ യാതൊരു പരിപാടിയും നടക്കുന്നില്ല എൻ എം ബിയിൽ. അപ്പം ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എൻ എം ബിയുടെ പായ്ക്ക് സെക്ഷൻ 1 നമ്മൾ ഫില്ല് ചെയ്ത് അയക്കുന്നത്. പിന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സെക്ഷൻ 2 ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ പാക്കിന്റെ സെക്ഷൻ 2 മറ്റ് അതോറിറ്റീസിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു. ഒന്നുകിൽ കോളേജ്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിലേക്ക് നമ്മൾ അയക്കുന്നു. അങ്ങനെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എൻ എം ബിക്ക് എല്ലാ ഡോക്യുമെന്റ്സും കിട്ടി അവരെ അസസ്മെന്റ് ചെയ്യുന്നു. 5th സ്റ്റെപ്പിലാണ് നമുക്ക് ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രോസസ്സിംഗിന്റെ സ്റ്റെപ്സ്. അപ്പൊ ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പൊ ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലെ അല്ലെ ഓവർസീസിലുള്ള നഴ്സുമാരെ സംബന്ധിച്ച് അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം, ഡി എല്ലിൽ വെച്ച് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എംപ്ലോയറിനെ കിട്ടുവാണെങ്കിൽ, ഹോസ്പിറ്റലാണെങ്കിൽ അഡാപ്റ്റേഷൻ അവർ ഡേറ്റ് തരും, നഴ്സിംഗ് ഹോം ആണെങ്കിലും. പിന്നെ ചില ഹോസ്പിറ്റലുകാരും ആപ്റ്റിറ്റ്യൂഡ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡിനാണെങ്കിൽ അത് അവർ ചിലർ സ്പോൺസർ ചെയ്യും. പണ്ടൊക്കെ എല്ലാവരും സ്പോൺസർ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പം വളരെ വളരെ കുറച്ച് എംപ്ലോയീസ് മാത്രമേ സ്പോൺസർ ചെയ്യുള്ളൂ, ഒട്ടുമിക്ക ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ടി വരും. പണ്ടൊക്കെ എല്ലാം ഫ്രീ ആയിരുന്നു, എല്ലാ റിക്രൂട്ട്മെന്റും, നമ്മുടെ ഫ്ലൈറ്റ് ചാർജ്, അങ്ങനെ എല്ലാ ചെലവുകളും ഫ്രീ ആയിരുന്നു. ഈവൻ നമ്മൾ ഈ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ പായ്ക്കിന് കൊടുക്കുന്ന 350 യൂറോസ് വരെ നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു പൈസ പോലും ചെലവാകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എംപ്ലോയീസ് ആരും തന്നെ സ്പോൺസർ ചെയ്യുന്നില്ല. പക്ഷെ ചില ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ ചില നല്ല എംപ്ലോയീസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല ആരൊക്കെയാണ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ചെയ്യുന്നില്ലാത്തത് എന്നുള്ളത്. നമുക്ക് എച്ച് എസ് സിയിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ എല്ലാം ഫ്രീ ആണ് കേട്ടോ, കംപ്ലീറ്റ് റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ ചില പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകാർ, ഹോസ്പിറ്റലുകാർ ഇതുപോലെ സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് നിന്ന് യാതൊരു പൈസ ചെലവ് ഉണ്ടാകത്തില്ല. പക്ഷെ ഇങ്ങനെ സ്പോൺസർ ചെയ്യാൻ ആരും ഇല്ലാന്ന് വരുമ്പോൾ നമ്മുടെ എംപ്ലോയീസ് എല്ലാവരും ഇപ്പൊ സ്പോൺസർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ വെക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്കൊരു സ്പോൺസർ ചെയ്യുന്ന എംപ്ലോയറിനെ കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം എന്നേ ഉള്ളൂ. അപ്പൊ അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്വന്തം പൈസ മുടക്കി വരണം. അതായത് 2800 യൂറോയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഫീസ്. ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്, 2 ചാൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ടൈം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം നമുക്ക് പാസ് ആവണം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. അഡാപ്റ്റേഷൻ ആണെങ്കിൽ 6 weeks ആണ് പറയുന്നത്, 6 weeks ടു 12 weeks വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. 12 weeksിലും നമ്മളെ പാസ്സാക്കിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. പക്ഷെ ഇപ്പൊ അത്ര വലിയ പ്രശ്നമില്ലെന്നാണ്, ഒരിടയ്ക്കൊക്കെ ഒത്തിരി ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കൊറോണയുടെ ഒക്കെ ഇഷ്യൂ കണ്ടും ഒരുപാട് വേക്കൻസീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ലെന്നാണ് കേട്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എംപ്ലോയറിനെ കിട്ടുവാണെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരെ ഫോളോ അപ്പ് ചെയ്താൽ അവരെല്ലാം പറഞ്ഞു തരും. ഏജൻസി വഴിയാണ് ചെയ്യുന്നതെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഇനി അതല്ലെങ്കിൽ, അതായത് നമുക്ക് എംപ്ലോയറിനെ കിട്ടിയില്ല എന്നാണെങ്കിൽ, അടുത്ത ഒരു ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം വിസ എടുത്ത് ഇവിടെ വരുന്നു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നു, ആപ്റ്റിറ്റ്യൂഡ് പാസ്സായി, പിൻ നമ്പർ കിട്ടി കഴിയുമ്പോൾ പിന്നെ എംപ്ലോയറിനെ കിട്ടാൻ വളരെ എളുപ്പമാണ്, ആരും വേണമെങ്കിലും നമ്മൾ എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഏജൻസി വഴി ഏജന്റുമാരുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള സൗകര്യങ്ങൾ, അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ എക്സാം വിസയിൽ വരുന്നവരാണെങ്കിൽ വിസ, ടിക്കറ്റ്, അങ്ങനെ എല്ലാത്തിന്റെ ഫീസ്, പിന്നെ ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ എല്ലാത്തിന്റെ ഫീസ് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. നല്ലൊരു ചെലവാകും നമ്മുടെ കയ്യിൽ നിന്ന്. പക്ഷെ എന്നാലും പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജോലി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു പിൻ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നമുക്ക് പിൻ നമ്പർ, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പിൻ നമ്പർ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ എടുക്കും. കാരണം അവർക്ക് വേറെ ചെലവുകളൊന്നും ഇല്ല, നമ്മളെ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല, അല്ലെങ്കിൽ മറ്റ് യാതൊരു ചെലവുകളും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഈസിയാണ്. അവർക്ക് അങ്ങനെ ഒരു സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഈ ഒരു കോവിഡിന്റെ ഇഷ്യൂ വന്നുകൊണ്ട് പലർക്കും ട്രാവൽ ബാൻ, ഓൾറെഡി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വരാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്ത് ആപ്റ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എല്ലാം ബുക്ക് ചെയ്ത് എല്ലാം റെഡി ആയിരുന്നവർക്ക് ഈ ഒരു പെട്ടെന്നുള്ളൊരു കോവിഡിന്റെ ഇഷ്യൂ കൊണ്ട് ട്രാവൽ ബാൻ ഒക്കെ വന്ന് വരാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പൊ അത് കാൻഡിഡേറ്റ്സിനും ബുദ്ധിമുട്ടായി, അതുപോലെ എംപ്ലോയേഴ്സിനും ബുദ്ധിമുട്ടായി. അപ്പൊ അതുകൊണ്ട്
ഇപ്പം ഈ കുറച്ച് മാസങ്ങളിലായിട്ട് ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഇവിടെ അയർലൻഡിലുള്ള നഴ്സുമാര് പലരും ജോബ് റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ ഇൻവാലിഡ് ആയിപ്പോയി, എക്സ്പയർ ആയിപ്പോയത്, അങ്ങനെയൊക്കെയുള്ള നഴ്സുമാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം തിരക്കി കണ്ടുപിടിച്ച് അങ്ങനെയുള്ളവരുടെ രജിസ്ട്രേഷൻ ഒക്കെ റിന്യൂ ചെയ്യിപ്പിച്ച് അങ്ങനെ ഇവിടെ തപ്പി കണ്ടുപിടിക്കാൻ പറ്റുന്ന നഴ്സുമാരെല്ലാം അവര് ഒരുമിച്ചെടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ എല്ലാവരെയും ജോലിക്ക് കയറ്റി. പിന്നെ അതുപോലെ അയർലൻഡിൽ ഉള്ളവർ, അയർലൻഡിൽ താമസിക്കുന്ന നഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ പിൻ നമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒഴിച്ച് ഒക്കെ കിട്ടിയവരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി അങ്ങനെ അവരെയൊക്കെ ജോലിക്ക് കയറ്റിയാണ് ഇവിടെ ഇപ്പൊ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് എഴുതി പിൻ നമ്പർ ആയി കഴിയുമ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. എവിടെയാണ് കയറുന്നത്, നഴ്സിംഗ് ഹോം ആണോ ഹോസ്പിറ്റൽ ആണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാം ജോലി കിട്ടുന്നതിനനുസരിച്ച് മാത്രമാണ് തീരുമാനങ്ങൾ. പിന്നെ ആപ്ലിക്കേഷൻ പാക്ക് ഫില്ല് ചെയ്യുമ്പം സി സി പി എസ് ഫോമിന്റെ കാര്യത്തിൽ സംശയമുള്ളവരുണ്ട്. സി സി പി എസ് ഫോം എല്ലാ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉള്ള നഴ്സിംഗ് കൌൺസിലുകളിൽ നിന്നും മേടിക്കണം. അതായത് നമ്മൾ പഠിച്ചെടുത്ത് നമുക്കൊരു രജിസ്ട്രേഷൻ ഉണ്ടാവും. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തോ ആ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം രജിസ്ട്രേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഉണ്ടാവും. ഇവിടുത്തെ എല്ലാ നഴ്സിംഗ് കൌൺസിലുകളിൽ നിന്ന് നമുക്ക് സി സി പി എസ് വാങ്ങണം. ഇപ്പൊ ഇൻ കേസ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ പഠിച്ചത് ആന്ധ്രയിലും ബാംഗ്ലൂരുമാണ്, വർക്ക് ചെയ്തതും ആന്ധ്രയിലും ബാംഗ്ലൂരുമാണ്. പക്ഷേ എനിക്ക് കേരള നഴ്സിംഗ് കൌൺസിലിന്റെ രജിസ്ട്രേഷനും ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ പഠിച്ചിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ രജിസ്ട്രേഷൻ എവിടെ കാണിച്ചിട്ടില്ല. കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ നഴ്സിംഗ് കൌൺസിലിൽ നിന്ന് സി സി പി എസ് മേടിക്കണം. അപ്പൊ അത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ മാത്രം കാണിക്കാതിരിക്കുക. അതല്ലാതെ നമ്മൾ പഠിച്ചെടുത്തേയും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ രജിസ്ട്രേഷന്റെയും നഴ്സിംഗ് കൌൺസിലുകളിൽ നിന്ന് നമുക്ക് സി സി പി എസ് മേടിക്കണം. പിന്നെ ചിലര് രജിസ്ട്രേഷൻ ഇല്ലാതെ, ഇപ്പൊ കേരളത്തിലെ രജിസ്ട്രേഷൻ വെച്ച് കർണാടകത്തില് വർക്ക് ചെയ്തവര്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ അത് അംഗീകരിച്ചതുകൊണ്ടാണല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എൻ ഒ സി മേടിക്കുകയാണെങ്കിൽ അതാണെങ്കിൽ മതി. പിന്നെ സി സി പി എസ് എടുക്കുമ്പം എല്ലാ രജിസ്ട്രേഷനും ഇപ്പം ആക്റ്റീവ് ആവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. നമുക്കിപ്പോ കറന്റ്ലി വർക്കിംഗ് ആണെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ആക്റ്റീവ് ആയിരുന്നാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഏതാണോ ആ ഒരു രജിസ്ട്രേഷൻ, ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ എങ്കിലും ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ എംപ്ലോയേഴ്സ് റെഫറൻസ് ഫോം, ശരിക്കും എൻപിയുടെ സൈറ്റ് കിടക്കുന്നത് ലാസ്റ്റ് 1 ഇയറിൽ, അതായത് നമ്മുടെ റീസെന്റ് എക്സ്പീരിയൻസ്, 1 ഇയർ എക്സ്പീരിയൻസിലുള്ള ആ ഒരു എംപ്ലോയറിന്റെ അടുത്തുനിന്ന് റെഫറൻസ് മതിയെന്നാണ്. പക്ഷേങ്കിൽ പലർക്കും അത് പ്രീവിയസ് എംപ്ലോയേഴ്സിന്റെ അടുത്തുനിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാ എംപ്ലോയീസിന്റെ അടുത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പിന്നീട് നമുക്കൊരു എൻക്വയറി വന്ന്, അല്ലെങ്കിൽ വീണ്ടും അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് അതും കൂടി വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ പുറകെ വീണ്ടും മേടിക്കാനൊക്കെ പോകുമ്പോൾ അത് പിന്നെ നമ്മുടെ ഈ ഒരു അസസ്മെന്റ് ഡിലേ ആകും. അപ്പൊ അതുകൊണ്ട് എല്ലാ എംപ്ലോയീസിന്റെ അടുത്തുനിന്ന് റെഫറൻസ് മേടിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ എന്റെ എല്ലാ എംപ്ലോയീസിന്റെ അടുത്തുനിന്നും ഞാൻ എംപ്ലോയർ റെഫറൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് വേണ്ട, നമുക്ക് ഈ ഒരു സി സി പി എസ് മാത്രം മതി കൌൺസിലിൽ നിന്ന്. പക്ഷെ അവർ ആ ഒരു സി സി പി എസിന്റെ ഫോമിൽ കൌൺസിലേഴ്സിനോട്, അവിടുത്തെ രജിസ്ട്രാറിനോട് പറയുന്നുണ്ട് അവരുടെ ഈ ഒരു ഫോമിനൊപ്പം ഒരു സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അവരുടെ നഴ്സിംഗ് കൌൺസിലുകാരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിൽ അവർ കൃത്യമായി ചോദിച്ചിട്ടുണ്ട് എന്താണ് വേണ്ടത്, അത് അവർ ചെയ്തോളൂ. അപ്പൊ ഈ ഒരു സി സി പി എസ് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് കൌൺസിലുകാർ നമ്മളോട് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് നമ്മുടെ പഠിച്ച എല്ലാ ഹിസ്റ്ററികൾ, അതായത് നമ്മുടെ നഴ്സിംഗിന്റെ മാർക്ക് ലിസ്റ്റുകൾ, രജിസ്ട്രേഷൻ, പിന്നെ കോഴ്സ് കംപ്ലീഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കും. ചിലപ്പോൾ ആധാർ, പാസ്പോർട്ട്, അങ്ങനത്തെ കോപ്പികളൊക്കെ ചോദിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ കൊടുക്കണം, ബാക്കി വേണ്ടത് അവർ ചെയ്തോളൂ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എംപ്ലോയീസ് റെഫറൻസ് അയക്കുന്നതിന്റെ കൂടെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ഫോം മാത്രം, 2 പേജുള്ള ഫോം മാത്രം, അതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എംപ്ലോയീസ് റെഫറൻസ് ഫോം നഴ്സിംഗ് ഡയറക്ടറിനോടാണ് ഫില്ല് ചെയ്യാൻ പറയുന്നത്. ഇനിയിപ്പോൾ അവരില്ലെന്നാണെങ്കിൽ നഴ്സിംഗ് ഇൻചാർജ് അല്ലെങ്കിൽ സൂപ്പർവൈസർ, അങ്ങനെ ഉള്ള ആൾക്കാർക്കും ഫില്ല് ചെയ്യാം. പക്ഷെ അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് ഇവർ ഫില്ല് ചെയ്യുന്നത് എന്ന് അതിന്റെ റീസൺ എഴുതിയാൽ മതി. പിന്നെ നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ട്രാൻസ്ക്രിപ്റ്റ് ഫോമില് അതിലും അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫോമിന്റെ കൂടെ ട്രാൻസ്ക്രിപ്റ്റ് അറ്റാച്ച് ചെയ്യണമെന്ന് നമ്മുടെ പ്രിൻസിപ്പലിനോട്, അവരോട് ആ ഒരു ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് അവർ ചെയ്തോളും, കോളേജുകാർ ചെയ്തോളും. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒറിജിനൽ അല്ല, അതൊരു കോപ്പിയാണ്. പക്ഷേങ്കില് പ്രിൻസിപ്പൾ അറ്റസ്റ്റ് ചെയ്ത് സീല് വെച്ച ട്രാൻസ്ക്രിപ്റ്റ് ആയിരിക്കണം. അതൊക്കെ കോളേജുകാർക്ക് അറിയാമായിരിക്കും. ഇപ്പൊ എല്ലാ കോളേജിലും ഇതൊക്കെ റെഗുലർ ആയിട്ട് നടക്കുന്ന കാര്യം കോളേജുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് അവർ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് ചിലപ്പോൾ 2-3 പേജസ് ഉണ്ടാവും. അപ്പൊ എല്ലാ പേജിലും അവരുടെ സീലും സൈനും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് അവർക്ക് അറിയത്തില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്റ്റിൽ എല്ലാ പേജിലും സീലും സൈനും ഇല്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും അയപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പലരും ചോദിക്കുന്ന സംശയങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് എടുത്തു പറയുന്നത് കേട്ടോ. പിന്നെ ബാക്കി ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, എൻ്റെ പേരുടെ ആപ്ലിക്കേഷൻ ബാക്കി ഫില്ല് ചെയ്യുന്നത്, അതുപോലെ റിക്വസ്റ്റ് ഫോം ഫില്ല് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. ഇനിയിപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ താഴെ നിന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഒരുപാട് പേരുടെ ഡി എൽ എക്സ്പയർ ഒക്കെ ആയി പോകാനായവരുണ്ട്, അതോർത്ത് ടെൻഷൻ അടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ എൻ
എംബിയെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുക. അപ്പൊ അവര് അതിനുള്ള ഒരു സൊല്യൂഷൻ പറയും. ആരുടെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്ര നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ടൊന്നും അറിയില്ല, പക്ഷെ അവർ പറയുന്ന ഒരു റിപ്ലൈ എന്താന്ന് വെച്ചാൽ അവരെ എക്സ്റ്റെൻഡ് ചെയ്യാം, അവർക്ക് ഇന്ന ഇത്ര നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്, എന്നാണ് ഈ ലോക്ക്ഡൌൺ ഒക്കെ മാറി ട്രാവൽ ബാൻ ഒക്കെ മാറി പഴയതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാന്ന് അറിയില്ല. അതുകൊണ്ട് ഫ്ലൈറ്റ് സർവീസ് ഒക്കെ പഴയതുപോലെ ആയതിനു തുടങ്ങിയതിനു ശേഷം പിന്നെ എന്നതാണ് വേണ്ട പോലെ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്റർവ്യൂസും പഴയ പോലെ ഒന്നും നടക്കുന്നില്ല, കാരണം ഇന്റർവ്യൂസ് നടത്തിയിട്ടും കാര്യമൊന്നുമില്ല, റിക്രൂട്ട്മെന്റ് ഒന്നും ഇപ്പൊ സത്യം പറഞ്ഞാൽ നടക്കുന്നില്ല ഓവർസീസിൽ നിന്ന്. ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പിന്നെയും എല്ലാം ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അതല്ലാതെ പുറമേ നിന്നുള്ള ആൾക്കാർക്ക് ചെയ്തിട്ടും കാര്യമില്ല, ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റും ഇന്റർവ്യൂസും ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല. അപ്പൊ ഈ ഒരു കോവിഡ് സീസണൊക്കെ മാറി ലോക്ക്ഡൌൺ ഒക്കെ മാറി എല്ലാം പഴയ പോലെ ആയതിനു ശേഷം ഈ റിക്രൂട്ട്മെന്റും ഇന്റർവ്യൂസും എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻ പായ്ക്ക് 6 മന്ത്സിനുള്ളിൽ അയക്കണം എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എല്ലായിടത്തും ലോക്ക്ഡൌൺ ആണ്. അപ്പൊ അതുകൊണ്ട് അത് എൻബിഐക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്, അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റീസൺ ആണ്. അപ്പൊ അതുകൊണ്ട് 6 മന്ത്സ് കൂടുതലായി എന്ന് വിചാരിച്ചും കുഴപ്പമില്ല, പക്ഷെ അവരെ ഒന്നും അറിയിക്കുക, ഇമെയിൽ അയച്ച് അവരെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. പിന്നെ റിക്വസ്റ്റ് ഫോം, ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ഫോം അയക്കുന്നത് ഇപ്പൊ നാട്ടിൽ നിന്ന് നാട്ടിലൊക്കെ എല്ലായിടത്തും പോസ്റ്റും കൊറിയർ സർവീസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തു എന്നാണ് കേട്ടത്. പിന്നെ ചിലരൊക്കെ ഇവിടെ അയർലൻഡിൽ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇമെയിൽ ചെയ്ത് അയപ്പിച്ചിട്ട് ഇവിടുന്ന് പോസ്റ്റ് വഴി അയക്കുന്നു, അങ്ങനെ ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിപ്പം നാട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗ്യാപ്പിന്റെ കാര്യം, ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും ഗ്യാപ്പിനെ പറ്റി പറയുന്നുണ്ടല്ലെങ്കിൽ എന്താണ് എൻബിഐ റിക്വയർമെന്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഇഷ്ടംപോലെ ആൾക്കാർ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എന്നോട് ഈ ഒരു ഗ്യാപ്പിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടി എടുത്തു പറയുകയാണ്, നമുക്ക് എൻബിഐയുടെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ജോലി കിട്ടുന്ന കാര്യമല്ല, എൻബിഐയുടെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട 2 റിക്വയർമെന്റ്സ് ആണ്, അത് ഒന്ന് OET അല്ലെങ്കിൽ IELTS. ഇപ്പോഴത്തെ സ്കോറിംഗ് അനുസരിച്ച് ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് 6.5 അല്ലെങ്കിൽ C+, ബാക്കി 3 എണ്ണത്തിനും B അല്ലെങ്കിൽ 7 സ്കോർ ആണ് വേണ്ടത്. April 30 വരെയായിരുന്നു പഴയ സ്കോറിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് പഴയ സ്കോർ കിട്ടിയ ആരെ എടുക്കുന്നില്ല, അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ആ ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പിന്നെ വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇവർ ചോദിക്കുന്നത് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ലാസ്റ്റ് 5 ഇയേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് 5 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 2015 മുതൽ 2020 ആണല്ലോ ലാസ്റ്റ് 5 ഇയേഴ്സ്. ആ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അതായത് 2020 ഇപ്പം നമ്മളിപ്പം ഇന്നിപ്പം ജൂൺ ആയില്ലേ, ജൂൺ മാസം, അതപ്പം 2015 ജൂൺ മുതൽ അറ്റ്ലീസ്റ്റ് 2016 ജൂൺ വരെ എങ്കിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം. അതിലെന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എൻബിഐ ആ ആപ്ലിക്കേഷൻ, നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്, അത് എനിക്കറിയാവുന്ന പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കൊരേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് 2016 നവംബർ വരെയാണ്. അപ്പൊ എനിക്കിപ്പം 1 ഇയറിന് മേലെ എക്സ്പീരിയൻസ് കാണിക്കാനുണ്ട്, 1 ഇയറിന് മേലെ അതിന് പുറകോട്ട് വേറെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ലാസ്റ്റ് 5 ഇയേഴ്സിൽ അറ്റ്ലീസ്റ്റ് 1 ഇയർ വേണം. നമുക്ക് അതിന് മുമ്പ് എത്ര വർഷം, 10 അല്ല 15 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് ഈ റീസെന്റ് 5 ഇയേഴ്സിൽ അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് വേണം, അത് നിർബന്ധമാണ്. പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പം 3 വർഷത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, എന്നിട്ട് ഇപ്പോൾ OET പഠിക്കാൻ പോവാണ് അല്ലെങ്കിൽ IELTS പഠിക്കാൻ പോവാണ്, അപ്പം ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, ആദ്യം അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ആക്കിയിട്ട് OET പഠിക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പം 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ ഗ്യാപ്പ് വെച്ചിട്ട് OET പഠിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ നമ്മൾ എത്ര നാള് OET പഠിക്കാനെടുക്കുമോ അത് വീണ്ടും വീണ്ടും നമുക്കൊരു ഗ്യാപ്പാകും. അപ്പൊ ഇപ്പൊ 3 വർഷത്തെ ഗ്യാപ്പ് ഉള്ള ഒരാൾ OET പഠിച്ച് കിട്ടി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് 3.5 അല്ലെങ്കിൽ 3.75 ചിലപ്പോൾ 4 വരെ ആയിപ്പോ, അങ്ങനെ ഒരു 4 അത് കൂടുതലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എൻബിഐക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവത്തില്ല. പലരും ചോദിക്കുന്നത് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യാൻ എക്സ്പീരിയൻസ് വേണോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യാൻ OET വേണോ എന്നൊക്കെയാണ്. അപ്പൊ നഴ്സിംഗ് ഹോം ആണോ ഹോസ്പിറ്റൽ ആണോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. നമുക്ക് ആദ്യം വേണ്ടത് എൻബിഐയുടെ രജിസ്ട്രേഷൻ ആണ്. എൻബിഐയുടെ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമേ ഹോസ്പിറ്റലിലാണെങ്കിലും നഴ്സിംഗ് ഹോമിലാണെങ്കിലും എവിടെയാണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് IELTS അല്ലെങ്കിൽ OET വേണം, ഈ പറഞ്ഞ എക്സ്പീരിയൻസും വേണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്റ്റിൽ വർക്കിംഗ്, ഈ NBA രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിൽ വർക്കിംഗ് വേണ്ട, ഈ പറഞ്ഞല്ലോ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് NBA രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടത്. പക്ഷെ എംപ്ലോയേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലേക്കൊക്കെ എടുക്കുമ്പോൾ അവർ സ്റ്റിൽ വർക്കിംഗ് ആയവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റിൽ വർക്കിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റിൽ വർക്കിംഗ് ആക്കുവാണെങ്കിൽ, ഇപ്പം വർക്ക് ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരു എവിടെയെങ്കിലും ജോലിക്ക് കയറുവാണെങ്കിൽ അത് നല്ലതാണ്. നമുക്ക് എംപ്ലോയേഴ്സ് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിൽ വർക്കിംഗ് കാണിക്കാമല്ലോ. പിന്നെ HSEയിലേക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും സ്റ്റിൽ വർക്കിംഗ് ആയവരെ മാത്രമാണ് അവർ എടുക്കുന്നുള്ളൂ. പക്ഷെ നഴ്സിംഗ് ഹോമാര് ഗ്യാപ്പ് ഉള്ളവരെ എടുക്കുന്നുണ്ട്, എന്നാലും അവരും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് സ്റ്റിൽ വർക്കിംഗുകാർ തന്നെയാണ്. അപ്പൊ സ്റ്റിൽ വർക്കിംഗ് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്, നമ്മൾ സേഫ് ആണ്, നമുക്ക് വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഗ്യാപ്പ് ഉള്ളവരെ നഴ്സിംഗ് ഹോമാർ എടുക്കും കേട്ടോ, ഞാൻ പേടിപ്പിക്കേണ്ടി പറഞ്ഞതല്ല, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ പ്രോസസിംഗ് ഒക്കെ നല്ല രീതിയിൽ നടക്കാനും ഡിസിഷൻ ലെറ്റർ ഒക്കെ പെട്ടെന്ന് കിട്ടാനും ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ ലെറ്റർ കിട്ടിയതിൽ. അപ്പൊ ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കുഴപ്പമൊന്നും ഇല്ലാതെ പാസ്സാവാനും ജോലിയൊക്കെ കിട്ടാനും എല്ലാവരും എനിക്കുണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.